ഹായ് ഫ്രണ്ട്സ്, കൊച്ചടുക്കള വിശേഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായയുടെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കുമായിട്ടാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, കാരണം ഇത് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, നമുക്ക് വളരെ കുറഞ്ഞ എണ്ണയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് ഇത്. നിങ്ങൾക്ക് കുട്ടികൾക്കാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം, അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തോരമാണോ ആവശ്യം അതിനനുസരിച്ച് ഗോതമ്പ് പൊടി എടുത്താൽ മതിയാകും. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഓയിലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ കുഴക്കുന്നത് അതുപോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം കൂടി പോകരുത്, വെള്ളം കുറേശ്ശെ ഒഴിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് സ്നാക്കായിട്ടല്ലാതെയും തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ച് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഞാനിപ്പോൾ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജീരകം, നമ്മുടെ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ചെറിയ ജീരകം വേണമെങ്കിൽ ചെറിയ ജീരകം എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെരിഞ്ജീരകമാണ് വേണമെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത്. ചിലർക്ക് ഈ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ പെരിഞ്ജീരകം ഇടാവുന്നതാണ്. അപ്പോൾ ആ ജീരകമൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. അപ്പോൾ പൊട്ടി വന്ന ജീരകത്തിലേക്ക് നമുക്കൊരു 2 പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പച്ചമുളകൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വാടി വരണം, അതുവരെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വാടിയാൽ മാത്രമേ നമ്മുടെ ഫില്ലിങ്ങിന് നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ആ സവാളയിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്നു വരണം, അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ വളരെ കുറച്ച് മതിയാകും. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പച്ചമുളക് ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/2 ടീസ്പൂണോളം മുളക് പൊടി നമുക്ക് ചേർത്താൽ മതിയാകും. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ, അതുവരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക്
ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഞാനപ്പോൾ ഇവിടെ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഏത് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബീൻസാണ് എടുക്കുന്നതെങ്കിൽ അതിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഏതാണോ അത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബീട്രൂട്ടാണ്. അപ്പോൾ ബീട്രൂട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബീട്രൂട്ട് ഞാൻ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനും എളുപ്പമാണ്. ക്യൂബ്സായിട്ട് അരിയണതിന് നല്ലത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും. കാരണം നമുക്ക് ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ആണല്ലോ, അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്തിട്ട് വരണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് തീ ചെറുതാക്കി വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്നത് കരിഞ്ഞു പോകും. അപ്പോൾ തീ ഒന്ന് ചെറുതാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീട്രൂട്ടിൻ്റെ മസാലയും ഈ ഉരുളക്കിഴങ്ങും കൂടി നന്നായിട്ട് ചേരണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ അതുകൂടി ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചാട്ട് മസാല കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലാന്നെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഞാൻ ചാട്ട് മസാല ഇട്ട് കൊടുത്തത്. അതും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് നമുക്ക് എടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ബോൾസാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തണ പോലെ അതിനേക്കാളും കുറച്ച് വലിയ ടൈപ്പ് ബോളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ പരത്തിയിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. ഈ ഓരോ ബോളും കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുത്തിട്ട് അത് ആ ഫില്ലിംഗ് വെക്കാൻ പാകത്തിലൊന്ന് കുഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഇനി നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഫില്ലിംഗ് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതായത് പോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് പരത്തി കൊടുക്കണം. അതായത് പോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് ഓയിൽ മാത്രമാണ് ഒഴിക്കുന്നത്. പാൻ നന്നായിട്ട് ചൂടായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഓരോ സ്നാക്കും എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ തീ ചെറുതാക്കി വെച്ചിട്ട് വേണം സ്നാക്ക് വെച്ച് കൊടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും.
അത് ഓരോന്ന് നമുക്ക് എടുത്ത് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. നമ്മുടെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറുഭാഗം കൂടി ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈ ആയി കഴിഞ്ഞ സ്നാക്സ് എല്ലാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ടുള്ള നമ്മുടെ ഹെൽത്തി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.